ഇന്ത്യ ചൈന സംഘർഷത്തിന് പിന്നാലെ അതിർത്തിയിൽ വ്യോമ നിരീക്ഷണം കൂട്ടാൻ നിർദ്ദേശം. ചൈനയും കൂടുതൽ ഹെലികോപ്റ്ററുകൾ മേഖലയിലെത്തിച്ചു. അരുണാചലിലും ദെബ്സാങ്ങിലും ചൈനീസ് സാന്നിധ്യം കൂടിയെന്നാണ് വിലയിരുത്തൽ. അതിനിടെ സംഘർഷത്തിൻ്റെതായി പ്രചരിക്കുന്ന വീഡിയോ പഴയതെന്ന് സേനാ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് രവംശം ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവനയിൽ തന്നെ ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. അതിർത്തിയിൽ എന്തെല്ലാം സുരക്ഷാ മുന്നൊരുക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? സുരേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ രണ്ടു ദിവസമായി രാജ്യം ചർച്ച ചെയ്യുന്നത് അതിർത്തിയിലെ സാഹചര്യം തന്നെയാണ്. പാർലമെന്റിൽ ഇന്നലെ ഇത് വലിയ ബഹളത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. എന്തായാലും ഇപ്പോഴും സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നിരീക്ഷണം തുടരുകയാണ്. അതിർത്തിയിൽ ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമാണ് എന്നുള്ള സൂചനയാണ് പല ഉന്നത വൃത്തങ്ങളും നൽകുന്നത്. കാരണം നമുക്കറിയാം, ചൈനീസ് സേന ഇന്ത്യൻ സേനയിലേക്ക് ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നുകയറാനുള്ള ശ്രമം നടത്തി. ഇതിനെ ശക്തമായി ചെറുക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ആദ്യം 300 ചൈനീസ് സൈനികരാണ് ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നുകയറാനുള്ള നീക്കം നടത്തിയത്. അത് ശക്തമായി ചെറുക്കാൻ ഇന്ത്യൻ സേനയുടെ 70 സൈനികരാണ് ആദ്യം ഉണ്ടായിരുന്നത്. കൂടുതൽ സൈനികർ ആ മേഖലയിലേക്ക് പിന്നീട് എത്തുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഇരു സൈനികർക്കും ഇടയിലുള്ള സംഘർഷം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചില വീഡിയോകളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പഴയ വീഡിയോ ആണ് എന്നാണ് സൈന്യം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഘർഷമാണ് എന്നാണ് സൈന്യം ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം 9-ാം തീയതി നടന്ന സംഘർഷമല്ല എന്ന് സൈന്യം വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ചൈന അതിർത്തിയിൽ വ്യോമ നിരീക്ഷണം ഇന്ത്യ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്നത് വ്യോമസേനാ മേധാവിയുടെ വസതിക്ക് മുന്നിലാണ്, എയർ ചീഫ് മാർഷൽ ബി ആർ ചൌധരിയുടെ വസതിക്ക് മുന്നിലാണ്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്ന പ്രവണത ചൈന അതിർത്തിയിൽ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. പ്രത്യേകിച്ച് വ്യോമ ഗതാഗതത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ചൈനയുടെ ഭാഗത്തു നിന്ന് ശക്തമാക്കുന്ന ഒരു കാഴ്ച അതിർത്തിയിലുണ്ട്. കൂടുതൽ ഹെലികോപ്റ്ററുകൾ അതിർത്തിയിലേക്ക് ചൈന കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കിഴക്കൻ ലഡാക്കിലും മറ്റൊന്ന് അരുണാചൽ മേഖലയിലും. അതെന്തിനാണ് എന്നാണ് പ്രധാനമായും ഇപ്പോൾ ഇന്ത്യ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ നിരീക്ഷണം, വ്യോമ നിരീക്ഷണവും തുടരാനുള്ള ഒരു നിർദ്ദേശമാണ് സൈന്യത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൂടുതൽ സേനയെ ആവശ്യമെങ്കിൽ ഈ മേഖലകളിൽ എത്തിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഏതാണ്ട് 50,000-ത്തിലധികം സൈനികർ ഈ മേഖലയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് നീക്കം ചൈന നടത്തിയാലും അതിനെ നേരിടാൻ ഇന്ത്യക്ക് കഴിയും. അതുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുക എന്നതാണ് ഇന്ത്യ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ഇതേ സമയം തന്നെ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചില നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വട്ടം കൂടി കമാൻഡർ തല ചർച്ച നടത്തണം എന്ന നിർദ്ദേശം ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നേരത്തെ 16-ാം വട്ടം കമാൻഡർ തല ചർച്ച നടന്നെങ്കിലും അതിൽ രണ്ട് മേഖലകളിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം മാത്രമാണ് കൈക്കൊണ്ടത്. അതിനുശേഷം കൂടുതൽ മേഖലകളിൽ നിന്ന് പിന്മാറണം എന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 പോയിന്റുകളിൽ നിന്ന് പിന്മാറുകയും ചില താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ചൈന നേരത്തെ നിർമ്മിച്ച പാലങ്ങളൊക്കെ അതേപടി തുടരുകയാണ്. ഇതോടൊപ്പം ദംസാങ് പോലുള്ള മേഖലകളിൽ ചൈനീസ് സാന്നിധ്യം കൂടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഹെലികോപ്റ്ററുകൾ ഈ മേഖലയിലേക്കും എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഉണ്ടാകണം, അതിനെ കമാൻഡർ തല ചർച്ച വേണം എന്ന നിർദ്ദേശമാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ നിർദ്ദേശത്തോട് ചൈന അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷെ പ്രകോപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും വേണ്ട എന്ന നിർദ്ദേശം സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ചൈന ഒരു നീക്കം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നുകയറ്റത്തിനുള്ള ഒരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണമാണ് ഇന്നലെ പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ പ്രധാനമായും നൽകിയത്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം, സാഹചര്യം എന്നുള്ളതാണ് നമുക്ക് വളരെ വിശദമായി പരിശോധിക്കേണ്ടത്.